നമസ്കാരം. ദേശീയം സാർവദേശീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 2002 ഗുജറാത്തിൽ വർഗീയ കലാ രണ്ട് ധീരരായ പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഗുജറാത്ത് പോലീസിലെ രഹസ്യാന്വേഷണ വിഭാഗം ADGP RB ശ്രീകുമാർ, രഹസ്യാന്വേഷണ വിഭാഗം ഡെപ്യൂട്ടി കമ്മീഷണർ സഞ്ജീവ് ഭട്ട് ഇവർ അനീതിക്കെതിരെ ധീരമായി പ്രതികരിച്ചു. ഇവർക്കെതിരെ കള്ളക്കേസുകൾ ചുമത്തി. പക്ഷേ ഈ ധീരന്മാർ ഇന്ത്യാ ചരിത്രത്തിലെ തിളങ്ങുന്ന താരകങ്ങളാണ്. ആദ്യമേ മോഡിക്കെതിരായ പോരാട്ടം എന്നുള്ള അസസ്മെന്റ് ഒരിതിന് ശരിയല്ല. കാരണം ഞാൻ എൻ്റെ നിയമ സംവിധാനം അനുസരിച്ചിട്ട് എൻ്റെ ചുമതല എന്ത് ചെയ്യണം അതേ ചെയ്തിട്ടുള്ളൂ. അത് ഗവൺമെൻറ്റും ഒരുപക്ഷെ മുഖ്യമന്ത്രിയും അതിനെതിരായിട്ടുള്ള നിലപാടെടുത്തുകൊണ്ട് ഒരു എതിരെയുള്ള ഒരു നിലപാട് പോലെ ആയി. അല്ല, മോഡി വിരുദ്ധമുള്ള സമരമല്ല. ഇനി വ്യക്തിപരമായ മിസ്റ്റർ മോദിക്ക് എതിരായിട്ട് ഒന്നുമില്ല. മോദിത്വത്തിനെതിരായിട്ടുള്ളൊരു നിലപാടാണ് എടുത്തത്. ഭരണഘടനയ്ക്കനുസരിച്ചിട്ട് അധികാരം കിട്ടി ചീഫ് മിനിസ്റ്ററായിരിക്കുന്ന ആളുകൾ ആരും തന്നെ ഒരു കൂട്ടം പ്രജകളെ ഇളക്കി വിട്ട് മറ്റൊരു കൂട്ടം പ്രജകളെ കൊല്ലാനുള്ള ശ്രമം നടത്തരുത്. അത് സ്ലബുദൻ മിലസോവിച്ച് ആണ് ഇന്ത്യൻ വേൾഡ് ചരിത്രം നടത്തിയിട്ടുള്ളത്. ഇവൻ പോൾപോട്ട് പോലും ആർമി ഉപയോഗിച്ചാണ് കൊന്നത്. ഇത് ജനങ്ങളെ എല്ലാവരെയും രഞ്ജിപ്പിച്ച് കൊണ്ടുപോവുകയാണ് ഏത് രാജാവിൻ്റെയും രാജധർമ്മം. സർവേ രഞ്ജനാതിരി രാജ എന്നാണ് രാജാ ശബ്ദത്തിൻ്റെ ഡെഫിനിഷൻ യാസ്കൻ്റെ നിരുക്തത്തിൽ കൊടുത്തിരിക്കുന്നത്. രഞ്ജിപ്പിച്ച് കൊണ്ടുപോകണമെന്നാണ്. അങ്ങനെ രഞ്ജിപ്പിച്ച് കൊണ്ടുപോയാൽ തല്ലിയതിനെതിരായിട്ട് റിപ്പോർട്ട് കൊടുക്കേണ്ട അഡീഷണൽ DGP ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ ഇന്റലിജൻസ് ഓഫീസർ ഡ്യൂട്ടിയാണ്. ഹെഡ്ക്വാർട്ടേഴ്സോ ആരായാലും അതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പോലീസിൽ പോലും ഒരു കരാർ പോലീസ് നയം നടപ്പിലാക്കുകയും 2500 രൂപ 5 വർഷത്തേക്ക് കോൺട്രാക്ട് ബേസിൽ പോലീസ് നയം നടപ്പിലാക്കുകയും പോലീസിൽ കൂടാതെ തന്നെ 1500 രൂപയ്ക്ക് ഫോർത്ത് ക്ലാസ് എംപ്ലോയീസിനെ നിയമിക്കുകയും ചെയ്യുന്ന ഈ ഗുജറാത്ത് ഗവൺമെൻറ് മോദി ഗവൺമെൻറ്. അപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു ഗുണം ചെയ്യാതെ വലിയ ബിസിനസ് ഹൗസിന് മാത്രം സംരക്ഷിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഈ ഗവൺമെൻറ്. മകനോട് എന്താണ് അവരെന്താണ് പറഞ്ഞ്? അവർ പറഞ്ഞ ഏ മാപ്പിടാനല്ലേ ആവും ശ്രീറാം പറയും. അപ്പോൾ പറഞ്ഞ ശ്രീറാം എന്ന് ഞാൻ പറയില്ല, ഞാൻ ഡായാലും പറയുന്ന ഞാൻ പഠിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ തല കടി കൊടുത്തു. ഏയ് അപ്പോൾ എന്നിട്ട് എന്നിട്ട് വീണ അമിത് ഷാ, ആദിത്യനാഥ് എന്നിങ്ങനെ നിരവധി മോദിമാർ വളർന്നു. BJP കൂടുതൽ ശക്തമായി. ഒപ്പം രാജ്യത്ത് പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും കുതിച്ചുയർന്നു. മോദിയുടെ പൊതുവെയുള്ള നിലപാട് ഈ വികസനത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ വികസനത്തിന്റെ കാര്യം പറയുന്നതെന്ന് വെച്ചാല് ഹിന്ദുത്വത്തിന്റെ വിജയമായി കഴിഞ്ഞു. ഇതിപ്പോ പരീക്ഷണശാല ഘട്ടമല്ല, ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു. പരീക്ഷണ വിജയശാല ഘട്ടവും കഴിഞ്ഞു, ഇപ്പൊ പ്രദർശനശാല ഘട്ടമാണ്. ഇന്ത്യയിലെ മുഖ്യ ന്യൂനപക്ഷത്തെ അടിച്ചമർത്തി അവരെ കൊണ്ട് തന്നെ അവർ രണ്ടാംകിട പൗരന്മാരാണെന്നുള്ളൊരു ബോധം ഉളവാക്കിച്ചാൽ അവരവരെ അത് അംഗീകരിച്ചാൽ ഞങ്ങൾ രണ്ടാംകിട പൗരന്മാരാണ്, ഞങ്ങളത് അംഗീകരിക്കുന്നു എന്നുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുത്താൽ ഈ വിധത്തിലുള്ള പുരോഗതിയും എല്ലാ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കും നമുക്ക് സാധിച്ചെടുക്കാമെന്നുള്ള ഒരു മെസ്സേജാണ് മോദി. മോദിയെ കുറ്റവിമുക്തനാക്കുന്നതിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല. RB ശ്രീകുമാരനും സഞ്ജീവ് ഭട്ടിനും കലാപത്തിന്റെ ഇരകൾക്ക് വേണ്ടി പോരാട്ടം നടത്തുന്ന സാമൂഹ്യ പ്രവർത്തക ടീസ്റ്റ സദൽവാദറിനുമെതിരെ നിയമ നടപടികൾ എടുക്കാൻ ജസ്റ്റിസ് AM ഗാൽവിൽക്കറിന്റെ നേതൃത്വത്തിലുള്ള 3-അംഗ ബെഞ്ച് വിധിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരാണ് RB ശ്രീമുഖാർ അല്ലെങ്കിൽ ആരാണ് ടീസ്റ്റ സെത്തൽവാഡ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ആണ് ഇതിൻ്റെ ഈ പരാമർശം നടത്തിയതിൻ്റെ പിന്നുള്ള യാഥാർത്ഥ്യം അല്ലെങ്കിൽ എത്രത്തോളം വേദനാജനകമാണ് ഈ പരാമർശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കാരണം RB ശ്രീമുഖുമാർ അദ്ദേഹം റിട്ടയർ ചെയ്തതിന് ശേഷം ഇന്നേ വരെ ഈ പൊതുപ്രവർത്തനത്തിലാണ് ഏർപ്പെട്ടിട്ടുള്ളത്. അല്ലാതെ ഒരു പണമുണ്ടാക്കുന്ന വഴി അന്വേഷിച്ച് പോവുകയോ അല്ലെങ്കിൽ മറ്റ് റിട്ടയർ ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും മറ്റു പദവികൾ അന്വേഷിച്ചു പോവുകയോ ചെയ്യാതെ സമൂഹത്തിന് വേണ്ടി മനുഷ്യാവകാശത്തിന് വേണ്ടി നിലകൊണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീ RB ശ്രീകുമാർ. അതുപോലെ തന്നെയാണ് ടീസ്റ്റ സെത്തൽവാഡ്. ടീസ്റ്റ സെത്തൽവാഡിന് മറ്റേതൊരു പ്രൊഫഷണൽ വക്കീലിനെ പോലെ തന്നെ
അല്ലെങ്കിൽ ഒരു വക്കീലായി മാറാം, അല്ലെങ്കിൽ അവർക്കുള്ള, നമുക്കെല്ലാവർക്കും അറിയാം അവരുടെ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള വളരെ സുഖകരമായൊരു ജീവിതം നയിക്കാൻ പറ്റുമായിരുന്ന ഇവർ അത് മുഴുവൻ തന്നെ ഉപേക്ഷിച്ച് പൊതുരംഗത്തേക്ക് വരികയും മനുഷ്യാവകാശ പ്രശ്നങ്ങളെ ഏറ്റെടുത്ത് ത്യാഗം സഹിച്ച് അവരുടെ ജീവിതം തന്നെ ഹോമിക്കുന്ന രീതിയിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തികളെക്കുറിച്ച് ഇത്രയും മോശമായ രീതിയിൽ പരാമർശം നടത്തിയത് ശരിയായില്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. അതോടൊപ്പം തന്നെ സുപ്രീംകോടതി അവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണെങ്കിൽ പിന്നെയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ അതോടൊപ്പം സുപ്രീംകോടതി പറഞ്ഞു ഇത്തരത്തിലുള്ള ആൾക്കാർ കൂട്ടിൽ നിർത്തപ്പെടേണ്ടവരാണ് എന്ന രീതിയിലുള്ളൊരു പരാമർശം നടത്തുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവർക്കെതിരെ ഉള്ള ഈ നടപടിക്രമങ്ങളും അവരിപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരെ അകത്താക്കുകയും ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം നമ്മൾ ഈ വിധിന്യായത്തിൽ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് നിലകൊണ്ടോ നിയമപോരാട്ടം നടത്തി ഇതെല്ലാമാണ് ഇവർ ചെയ്ത കുറ്റങ്ങൾ. കാലയളവിൽ പ്രത്യേകിച്ചും 4-5 വർഷം കഴിഞ്ഞ 4-5, 6-7 വർഷങ്ങൾ നമ്മൾ പ്രത്യേകിച്ച് 2014 ശേഷമുള്ള മിക്ക ജഡ്ജസ് അപ്പോയിൻമെൻറ്റും നോക്കുകയാണെങ്കിൽ മിക്ക ജഡ്ജസും എന്ന് പറയുന്നത് ഈ വർഗീയ പാർട്ടികളിൽ അംഗമായിരുന്നിട്ടുള്ള വ്യക്തികളാണ്. ഈ ഹിന്ദു വർഗീയ പാർട്ടിയിൽ അല്ലെങ്കിൽ പാർട്ടികളിലോ അല്ലെങ്കിൽ ഹിന്ദു വർഗീയത ഒരു ഐഡിയോളജി എന്ന നിലയിൽ കൊണ്ടു നടന്നിട്ടുള്ള വ്യക്തികളാണ് പിൽക്കാലത്ത് ജഡ്ജസായി മാറിയിട്ടുള്ളത്. അപ്പം അത്തരത്തിൽ ഒരു ഐഡിയോളജിക്കലി കാവ്യവൽക്കരിക്കപ്പെട്ടൊരു വ്യക്തി നാളെ ഒരു ജഡ്ജായി മാറുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ അവർ തികച്ചും മതേതരർ ആയി മാറും, അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ പുറത്താണ് അവർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നതെങ്കിൽ പോലും അവരുടെ വീക്ഷണകോണിൽ തീർച്ചയായും ഇത്തരത്തിലുള്ള വിശ്വാസം അല്ലെങ്കിൽ ഐഡിയോളജി അല്ലെങ്കിൽ ഭൂരിപക്ഷ വർഗീയതയെ സ്വാധീനിക്കാം, അങ്ങനെ ഉള്ള നടപടിക്രമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. രണ്ടായിരത്തി 2 ഗുജറാത്ത് പരീക്ഷണത്തിൽ നിന്ന് 2022 ബുൾഡോസിംഗിലേക്ക് സംഘപരിവാർ പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു. വർഗീയതയെ വർഗീയത കൊണ്ട് ചെറുക്കാനുള്ള ക്രൂരതയാണ്